ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. അപ്പോൾ എൻ്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ വീഡിയോ പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ലാസ്റ്റ് സെഷനിലാണ്, ഈ മന്ത് എൻ്റോടുകൂടി ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ പെയിൻറ്റടിയൊക്കെ കഴിഞ്ഞു വരുന്നു, അതോടൊപ്പം തന്നെ ഷിംഗിൾസ് ഇടാൻ ടൈമായി. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ കുറഞ്ഞ റേറ്റിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എപ്പോഴും അത് പരിചയപ്പെടുത്താറുമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നത് ഷിംഗിൾസ് ആണ്. അതായത് ഷിംഗിൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ നമ്മൾ പല കമ്പനീസും നമ്മളെ കോൺടാക്ട് ചെയ്യും, അതിനുശേഷം പറയുന്നത് എന്താ 10 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് തരാം അല്ലെങ്കിൽ 25 ഇയർ വാറണ്ടി ഉള്ള പ്രോഡക്റ്റ് തരാം എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഞാൻ ഹൗസ് വീട് പണി തുടങ്ങിയ ടൈം മുതൽ ഒരുപാട് കമ്പനീസ് തന്നെ എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അതുപോലെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുറഞ്ഞ ക്വാളിറ്റിയിൽ കുറഞ്ഞ റേറ്റിൽ തരാം അഡ്വർടൈസ്മെൻ്റ് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് വരാറുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കുന്ന ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റാണ്, അതായത് നല്ല പ്രോഡക്റ്റ് ലൈഫ് ലോങ് വാറണ്ടി ഉള്ള പ്രോഡക്റ്റുകളാണ് ഞാൻ നോക്കാറുള്ളത്. വീട് പണിയെ സംബന്ധിച്ച് ഒരുപാട് ടെൻഷൻസ് ഉള്ളവരാണ് എല്ലാവരും. അതായത് ഏത് പ്രോഡക്റ്റ് ആയിരിക്കും നല്ലത്, ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലായിരിക്കും നല്ലത് എന്നൊക്കെയുള്ള ടെൻഷൻസ് ഉണ്ടാവും. അല്ലെ റേറ്റ് കുറവുള്ളത് ഏതായിരിക്കും, നല്ല ക്വാളിറ്റി ഉണ്ടാകും, ഇങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇന്ന് ഷിംഗിൾസ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷിംഗിൾസ് എൻ്റെ വീടിൻ്റെ കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രേ കളർ ആഡ് ചെയ്തൊരു കളറാണ് വന്നിരിക്കുന്നത്. ആ ഗ്രേയോട് അനുബന്ധിച്ച കളറാണ് നമ്മൾ ഷിംഗിൾസ് യൂസ് ചെയ്യാന്ന് വെച്ചത്. ഷിംഗിൾസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പായല് പിടിക്കാത്ത അതിലെ സ്റ്റോണുകൾ ഇളകി പോകാത്ത ടൈപ്പ് ഷിംഗിൾസ് സെലക്ട് ചെയ്യുക. ഇനി നമ്മുടെ വീടിന് ഏത് പെയിൻ്റ് ആണോ അതിന് അനുയോജിക്കുന്ന കളറിലുള്ള ഷിംഗിൾസ് എടുക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്കും ഗ്രേയും ചേർന്നൊരു കളറാണ്. അപ്പോൾ നമ്മളുടെ വീടിന് ഏത് പെയിൻ്റ് ആണോ അടിക്കുന്നത് അതിനനുയോജ്യമായ കളർ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പം ക്രീം കളർ വീടാണെങ്കിൽ ഒരു റെഡ് കളർ വരുന്ന റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നന്നായിട്ട് ചേരും. അങ്ങനെ ഓരോ വീടിനും പെയിൻ്റ് ഏതാണോ അതിനനുസരിച്ചുള്ള ഷിംഗിൾസ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ യൂറോപ്യൻ സ്റ്റൈലൊക്കെ ആകുമ്പോൾ ഷിംഗിൾസ് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടച്ചാണ് വീടിന്, ഓടിനെക്കാട്ടിലും എത്രയും നല്ല എനിക്കൊരു ഫീല് നല്ലതെന്ന് ഫീൽ ചെയ്ത് ഷിംഗിൾസ് ഇടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഷിംഗിൾസ് സെലക്ട് ചെയ്തത്. വീട് പണി പ്ലാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഷിംഗിൾസ് മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് ഷിംഗിൾസ് ഇടാൻ വന്നത് സ്കൈടെക് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആ കമ്പനിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറാണ് നമ്മുടെ വീട്ടിലിട്ടിരിക്കുന്ന ഷിംഗിൾസ് എന്ന് പറയുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലുടനീളം ഇവരുടെ സർവീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷിംഗിൾസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ വീട്ടിലിട്ടിരിക്കുന്ന ഷിംഗിൾസ്. കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ ഇവർ ഷിംഗിൾസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഷിംഗിൾസ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോൺ ഇളകിപ്പോകാത്ത ടൈപ്പ്, അതുപോലെ തന്നെ പായൽ പിടിക്കാത്ത ടൈപ്പ്, അങ്ങനെയുള്ളത് നോക്കുക. വീടിന് അനുയോജ്യമായ കളർ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ വീടിൻ്റെ കളർ നിങ്ങൾക്ക് കാണിച്ചാൽ ദാറ്റ് ഗ്രേ കളറാണ്. ആ ഗ്രേ കളറിനോട് ഒരു ചാരം കളറുണ്ടല്ലോ, ചാര കളറിനോട് അനുയോജ്യമായ കളർ വേണമായിരുന്നു. അങ്ങനെയാണ് ഷിംഗിൾസ് ആ നിറത്തിനോട് അനുയോജ്യമായിട്ട് എടുത്തത്. 12 കളേഴ്സിലുള്ള കോമ്പിനേഷനിലുള്ള ഷിംഗിൾസ് ഉണ്ട്. അത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എൻ്റെ വീടിന് അനുയോജ്യമെന്ന് തോന്നിയത് ഞങ്ങളിതാണ്. അങ്ങനെയാണ് ഞങ്ങളിത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടുതൽ കാര്യങ്ങൾ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പൊ നമ്മളോടൊപ്പം സ്കൈടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ബിനാൻസി സാമൻ, കറക്റ്റ് അല്ലേ സാറോ? അപ്പൊ പേര് വന്നപ്പോ മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ബിനാൻസി സാറോ ഇനി തട്ടത്തില്ല. അപ്പോ ഇവരെ പോലെ തന്നെ, അതായത് ഈ സ്കൈടെക് എന്ന് പറഞ്ഞ കമ്പനിയെ പോലെ ഒരുപാട് കമ്പനീസ് എന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം വേറൊരു കമ്പനി വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഷിംഗിൾസ് എന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, 2-3 ഷീറ്റ് വെച്ചിട്ടുണ്ട് പല കമ്പനികളുടെ. പക്ഷെ ഇവരെ നമ്മൾ സമീപിക്കാൻ ഒരു കാരണം ഉണ്ടായിരുന്നു, ഇവരുടെ രീതികൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇവർക്ക് തന്നെ വർക്ക് കൊടുത്തത്. കാരണം ഇവർ പറഞ്ഞ 3-4 കാര്യങ്ങൾ, ബ്രാൻഡഡ് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഞങ്ങൾക്ക് തന്നത്, അതുപോലെ തന്നെ ചെറിയ ലോക്കൽ കമ്പനീസിന്റെ പ്രോഡക്റ്റ് എടുക്കില്ല, പായല് പിടിക്കാത്ത, കല്ലിളകി പോകാത്ത, ഇതിനകത്തൊക്കെ കല്ലുണ്ട്, ഞാൻ കാണിച്ചിരുന്നതായിട്ട് ഇതിനകത്ത് കല്ലുണ്ട്, ഈ കല്ലിളകി പോകാത്ത ടൈപ്പ്. പിന്നെ 3 ഇയേഴ്സ് സർവീസ് ഉണ്ട് ഇവരുടെ, ഫ്രീ സർവീസ് ഉണ്ട് ഇവരുടെ. ഈ കാരണങ്ങളാൽ തന്നെയാണ് നമ്മൾ ഇവരെ തന്നെ ചൂസ് ചെയ്തത്. കാരണം ഞാൻ എന്നെ ആദ്യം കോൺടാക്ട് ചെയ്ത കമ്പനിയുണ്ട്, പേര് പറയുന്നില്ല, 3-4 കമ്പനീസ് ഉണ്ട്, അതിൽ 10 വർഷം വാറണ്ടി ഉള്ളതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതിൽ 10 വർഷം വാറണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഏതൊരു പ്രോഡക്റ്റ് ഈ വീട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം 30 ഇയേഴ്സ് അല്ല അതിന് മുകളിലോട്ട് വാറണ്ടി ഉള്ളത് ലൈഫ് ലോങ്. അതെ, ഇനിയിപ്പോ ഇത് പൊളിച്ചു പണിയാന്നുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് കുറെ ഡൗട്ട് ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് എത്ര കളേഴ്സ് ആണ് ഈ ഷിംഗിൾസിലുള്ളത്? ഷിംഗിൾസ് നമുക്ക് അവൈലബിൾ കമ്പനിയുടെ 12 കളറുകൾ അവൈലബിൾ ആണ്. അല്ല, ഞാൻ യൂസ് ചെയ്ത കമ്പനിയല്ല, പല കമ്പനികളും, പല കമ്പനികൾ ആവറേജ് എല്ലാ കമ്പനികൾക്കും 12 കളേഴ്സ് ആണ് ഉള്ളത്. 10-12 ആണ്. ഇത് നമ്മുടെ ഫാക്ടറി അമേരിക്ക, കാനഡ രണ്ടിടത്തു നിന്ന് ഫാക്ടറികളുണ്ട്, അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. നേരം ഓരോ കളറുകൾ, ചില കളറുകൾ അമേരിക്കയിൽ നിന്ന് വരും, ചില കളറുകൾ കാനഡയിൽ നിന്ന്. നമ്മുടെ ചൈനയുടെ അല്ലാതെ ഒറിജിനൽ ഷിംഗിൾസ് ആണ്, കാനഡ അമേരിക്ക, കാനഡ അമേരിക്ക എന്നുള്ള ഷിംഗിൾസ് ആണ്. അതുപോലെ തന്നെ പല ഈ നമ്മളിപ്പോ എന്റെ ഞങ്ങളുടെ വീടിന്റെ എഞ്ചിനീയർ ആണ് ഈ കളർ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ വീടിന്റെ പെയിന്റിന് അനുസരിച്ചാണ് കളർ. അതെ അതെ, തീർച്ചയായിട്ടും കളറിംഗ് പെയിന്റിംഗിന്റെ അനുസരിച്ചാണ് കളർ സെലക്ട് ചെയ്യുന്നത്.
കാർഡിങ്ങിന്റെയും പെയിന്റിങ്ങിന്റെയും അനുസരിച്ചാണ് ഷിംഗിൾസ് കളക്ട്. പിന്നീട് ഈ ചിലർക്ക് ഒരു സംശയമാണ്, കുറെ നാൾ കഴിയുമ്പോ പൂപ്പൽ അടിക്കുമോ, പിന്നെ ചാര കളർ വന്നിട്ട് പായൽ പോലെ? ഇല്ല, അത് ക്വാളിറ്റി കുറഞ്ഞ ഷിംഗിൾസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ മോസ്റ്റ്ലി ഒരു 10 years ആകുമ്പോഴൊന്ന് വാഷ് ചെയ്യണം. ഇനിയിപ്പോ ഷിംഗിൾസ് ഇടുമ്പോ എല്ലാവർക്കും ഒരു സംശയം ഉള്ളത്, ഈ മരം അടുത്തുണ്ടെങ്കിൽ പായൽ പിടിക്കും, പൂപ്പൽ പിടിക്കുന്ന ഒരു ധാരണയുണ്ട്, അങ്ങനെ ഉണ്ടോ ശരിക്കും? മാവ്, അതായത് മാവിൻ മാവല വീണ മാത്രമേ ഉള്ളൂ വിഷയമുള്ളൂ, മാവിന്റെ കറ വീണ മാത്രമേ ഈ പ്രോബ്ലംസ് വരുന്നുള്ളൂ. അല്ലാതെ ഉള്ളത് ഇപ്പൊ ലീഫ് വന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് തൂത്തുകളയും, പിന്നെ അത് എന്തിൽ കിടന്നാലും ഇലകൾ കിടക്കുമ്പോ അതിന് കറയാണോ. അല്ലാതെ ഷിംഗിൾസിന്റെ കളർ അല്ല വരുന്നത്. മറ്റ് ലീഫുകൾ കിടന്നാലും ലീഫുകൾ കിടന്ന് കുറെ നാൾ കിടക്കുമ്പോ ഡീക്കേ ആയിട്ട് എന്റെ ഒരു ഓട്ടോമാറ്റിക്കലി ആ കളർ അതിൽ പിടിക്കും. ഷിംഗിൾസിന് മുകളിലായിട്ട് മാവ് എന്തെങ്കിലും ചാഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അതേ ബുദ്ധിമുട്ടുള്ള എല്ലാ കുഴപ്പങ്ങളൊന്നുമില്ല. എന്റെ വീട്ടിലൊരു കാറിന്റെ മുകളില് മാവ് നിന്നിട്ട് ഇല വീണ് 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 കറ വീണു. അപ്പോ അത് എല്ലാത്തിനും ഉണ്ട്, ഷിംഗിൾസിന് മാത്രമല്ല എല്ലാത്തിനും. ഓക്കെ, അപ്പൊ മരം ഒന്നും നിന്നാ കുഴപ്പമൊന്നുമില്ല. പിന്നീട് ചെലവ് കുറവാണല്ലേ, കമ്പാരിറ്റീവ്ലി ചെലവ് കുറവാണ് ഷിംഗിൾസ് ഇടുന്നതിന്. ഇനിഷ്യലി നമുക്ക് തോന്നുന്നത് കൂടുതലാണ്, പക്ഷേ അത് നല്ല ലാഭമായിട്ടാണ് തോന്നുന്നത്. അതായത് നമുക്ക് മെയിൻ്റനൻസ് വേണ്ട, റീപെയിന്റിങ് വേണ്ട, പിന്നെ അൺബ്രേക്കബിൾ ആണ്, ഇവൻ എന്തെങ്കിലും വീണാ പൊട്ടിപ്പോകത്തില്ല. ഷിംഗിൾസ് മുകളിൽ പണി നടക്കുന്നതുകൊണ്ടാണ് ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് ഒരു കാര്യം, മുമ്പ് എനിക്ക് ഞാൻ ലൈവ് വന്ന സമയത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് ഷീറ്റ് ഇട്ടാൽ തന്നെ ഇത് ഇടാൻ പറ്റും, അത് എന്താണെന്ന് പറയാം? ഷീറ്റ് നമുക്ക് ഇത് തന്നെ രണ്ട് രീതി ചെയ്യാൻ പറ്റും. ഡ്രസ്സ് അതായത് ചിലർ ഫ്ലാറ്റായിട്ട് വീട് പറക്കും, അതിന്റെ പുറത്ത് റൂഫ് ഉണ്ടാക്കണം. അങ്ങനെ ഒത്തിരി കോൾ സെന്റ് ഇപ്പൊ തന്നെ അവിടെ നമുക്ക് വന്നിട്ടുണ്ട്. റേറ്റ് കുറവാണ്, പിന്നെ റിസോർട്ടുകൾ അങ്ങനെയൊക്കെയുള്ള ഈ ലോ കോസ്റ്റ് രീതിയിലുള്ള വീട് ഇതെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് അതായത് ഡ്രസ് വർക്ക് നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിന്റെ പുറത്ത് സിമെന്റ് ബോർഡ് അല്ലെങ്കിൽ പ്ലൈവുഡ് യൂസ് ചെയ്യും, പ്ലൈവുഡ് ലേ ചെയ്തിട്ട് അതിന്റെ പുറത്താണ് ഷിംഗിൾസ് ഒട്ടിക്കുന്നത്. അറിയില്ല, താഴെ നോക്കിയാൽ ഏകദേശം കോൺക്രീറ്റ് വീടല്ല, ഫർസിന് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനലി കോൺക്രീറ്റ് വീട്. എന്റെ ഫോളോവേഴ്സിൽ ഒരുപാട് പേര് ഇപ്പൊ ലൈവ് കഴിഞ്ഞപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ ഫോളോവേഴ്സിന് കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ് പരമായിട്ട് എല്ലാ തരത്തിലും? ഞങ്ങള് അതായത് എപ്പോൾ വിളിച്ചാൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യും, അതിന് ഉടനെ എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും മാക്സിമം ഞങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഞാനൊരു കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്വാളിറ്റി അല്ലെ, ആ കമ്പനിയുടെ ക്വാളിറ്റി, അതുപോലെ തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ട് നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള കമ്പനിയാണ്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ കൊടുക്കാം. ഈ വീടുപണിയുടെ മുക്കാൽ ഭാഗവും ഞാൻ എന്റെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട്, ഓരോ പ്രോഡക്റ്റും നല്ല പ്രോഡക്റ്റ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ മുതൽ കേരളത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങളുടെ സർവീസ് കൊടുക്കുന്നത്? നമ്മളിപ്പോഴും കന്യാമരികളുള്ള ബിൽഡിങ്സ് ചെയ്തിട്ടുണ്ട്, നാഗർകോവിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കാസർഗോഡ് ഉണ്ട്. കന്യാകുമാരി ടു കാസർഗോഡ്, കേരളത്തിൽ ഉടനീളം കന്യാകുമാരി ടു കാസർഗോഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷിംഗിൾസ് ആവശ്യമുണ്ടെങ്കിൽ, വീട് പണിയെ പറ്റി ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ എന്റെ വീഡിയോയുടെ അപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഇതുപോലെ വീഡിയോകളുമായിട്ട് ഞാൻ എത്തും. മറക്കണ്ട ജിൻഷ ബഷീർ എന്ന പേജ് ലൈക്ക് ചെയ്യുക, ജിൻഷ ബഷീർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ കാണാം, അതുവരെയും ബൈ.